അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ ഇതാണ് ഞാൻ വാങ്ങി ഓടിച്ച ഹലോ ഗൈസ്, ഇറ്റ്സ് മീ BGB. മറ്റൊരു വ്ളോഗിലോട്ട് സ്വാഗതം. വ്യത്യസ്തമാക്കാന്ന് കരുതിയ മേലെ ഫസ്റ്റ് ആകാശം കാണിച്ച് തുടങ്ങിയത്. അപ്പോൾ ഇന്നിപ്പോ ഒരു സംതിങ് സ്പെഷ്യൽ, സംതിങ് വെറൈറ്റി, അങ്ങനെയൊക്കെ ഒരുപാട് സവിശേഷതകളുള്ള വ്ളോഗുകളിൽ ഒന്നാണ് ഈ വീഡിയോ. അത് പറയാൻ കാരണം ഇന്ന് എൻ്റെ ആദ്യത്തെ ചലഞ്ച് വീഡിയോ ആണ്. ആ ചലഞ്ച് തന്നത് നമ്മുടെ ഒരു പ്രമുഖ യൂട്യൂബറാണ്. ആരാന്നൊന്ന് കണ്ടിട്ടോ, അപ്പോഴേക്കും ഞാൻ ബാക്കി പറയാം. നമുക്ക് രണ്ടു പേർക്ക് ഈ ചലഞ്ച് കൊടുക്കാം. ഒന്ന്, നമ്മൾ ടാഗ് ചെയ്യുന്ന ബിബിനാണ്. ബിബിനും അവന്റെ ഫ്രണ്ട്സുമായിട്ട് ചെയ്യുമ്പോൾ ഹായ്, നിങ്ങൾക്ക് ചലഞ്ച് എന്തുവാന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് വിശദീകരിച്ചിരാം. ചലഞ്ച് ഓടിനോടി ചലഞ്ച് എന്നാണ് ഇത് ചലഞ്ച്. ജസ്റ്റ് സിമ്പിൾ ഒരു ചലഞ്ചാണ് ഇത്. ഇപ്പം കുറേ നാളായി ഇങ്ങനെ ചെയിനായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത ടാഗ് കിട്ടിയത് എനിക്കാണ്. എനിക്ക് ഈ ഇത് ടാഗ് ചെയ്തേക്കുന്ന അറിയാലോ, നമ്മുടെ ഡോണ ആണ്, ഇസ്രായേൽ വ്ളോഗറായ ഡോണ ആണ് എനിക്കിത് ടാഗ് ചെയ്തത്. അപ്പോൾ ഡോണ ചെയ്തത് രണ്ട് പേര് വെച്ച് 15 മിനിറ്റിനുള്ളിൽ നൂഡിൽസ് കഴിച്ചു തീർക്കുക എന്നതാണ് ഈ ചലഞ്ച്. പക്ഷേ എനിക്ക് ചലഞ്ച് കിട്ടിയിട്ട് ഏകദേശം 1 വീക്ക് പുറത്ത് കഴിഞ്ഞു. അപ്പോൾ എന്നോട് വാക്ക് തന്ന പലരും ചലഞ്ച് ചെയ്യാൻ ഞാൻ കൂടെ നിൽക്കാം. വാക്ക് തന്ന പലരും ഓരോ നിമിഷം കഴിയുമോറും അവർ വാക്ക് കാല് ചെയ്യണോ വേണ്ടയോ എന്ന് പറഞ്ഞ് പലതും കാല് മാറുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഒറ്റയ്ക്ക് ചലഞ്ച് ചെയ്യാനും ഈ ചലഞ്ച് ഒരു വ്യത്യസ്തമായ രൂപത്തിലാക്കാം എന്നും കരുതി, പുതിയൊരു പരീക്ഷണമായിട്ടും ഒക്കെ ആക്കാമെന്ന് കരുതി. അപ്പോൾ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾ കുറച്ച് നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഒക്കെ ആകെ 2 വ്യക്തികൾ തമ്മിലാണ് ഈ ഹോട്ട് നൂഡിൽസ് ചലഞ്ച് നടക്കുന്നത്. 15 മിനിറ്റ് ടൈമുണ്ട്. ഈ 15 മിനിറ്റ് ടൈമിനുള്ളിൽ ആദ്യം ആര് കഴിച്ചു തീർക്കണം, അതാണ് ഈ ഹോട്ട് നൂഡിൽസ് ചലഞ്ച്. എന്നാൽ 2 പേര് തമ്മിലാണ് ഈ ചലഞ്ച് ചെയ്യാറ്. പക്ഷേ എനിക്ക് കൂടെ നിൽക്കാൻ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ ആൾ ഓരോ ദിവസം കാലുമാറി കുറേ ആയി. അപ്പോൾ എന്തുവായാലും ഇത് ചലഞ്ച് ചെയ്യണം, ഫസ്റ്റ് ചലഞ്ചാണ്. അതൊരു വാശിയായിട്ട് എടുത്തപ്പോൾ ഞാൻ ഈ ചലഞ്ച് ആകെ അങ്ങ് പൊളിച്ചെഴുതി. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും എന്തായാലും ഇത് വേണ്ടേ. അപ്പോൾ എല്ലാ ഞാൻ ഇതിപ്പം ചലഞ്ച് ചെയ്തവരുടെ എല്ലാം വീഡിയോ തപ്പി. എല്ലാവരും മാക്സിമം പോയേക്കുന്ന 10 മിനിറ്റ് 11 മിനിറ്റ് ടൈമ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു ഇതാക്കിയിട്ട് മൊത്തം ആദ്യം തുടങ്ങിയപ്പം തന്നെ അവർ പറഞ്ഞേക്കുന്നത് 15 മിനിറ്റ് ടൈമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 15 മിനിറ്റ് ഞാൻ അങ്ങ് മാറ്റുക. ഞാൻ അതിൻ്റെ നേരെ പകുതി സമയമെടുത്ത് ഞാൻ ഇത് കഴിച്ചു തീർക്കുക എന്നുള്ള ഒരു ചലഞ്ചാണ് ഞാൻ വെക്കുന്നത്. 7.5 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ചലഞ്ചായിട്ട് ചെയ്യും. ഓക്കെ, കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് ഞാൻ കമൻറ്റിൻ്റെ ചലഞ്ച് ഞാൻ ചെയ്തിരിക്കും. ഓക്കെ, ഈ UAE ഒക്കുന്ന ചലഞ്ച് മാത്രമേ തരാവൂ എന്നൊരു അപേക്ഷയുണ്ട്. അപ്പോൾ ബാക്കി കുക്കിങ്ങിലോട്ട് കാണാം. ബാ, ഹായ്. ഇതാണ് ഞാൻ വാങ്ങി നോഡിൻ്റെ ഡബിൾ സ്പൈസി സാധനമാണ്. ഇച്ചി സ്പെഷ്യലാണ്. ഇതിപ്പോൾ കേട്ട റിവ്യൂ അനുസരിച്ച് ഇച്ചി എരിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഡ്യൂട്ടി ടൈം വന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ചലഞ്ചിനായിട്ട് ഇങ്ങനെ ഒരു ടൈം ഞാൻ സെറ്റ് ചെയ്തത്. ഈ പണിയാവുമെന്ന് ദൈവം തമ്പുരാൻ വഴി ഇനി ഇതൊന്ന് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യുന്ന വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് ചലഞ്ച് വീഡിയോ ഇങ്ങനെ ടാഗ് ചെയ്യുന്ന വ്യക്തി ഇച്ച് സ്പെഷ്യലാണ്. പുള്ളി ചലഞ്ചുകളുടെ ആശാനാണ്. അപ്പം നിങ്ങൾ അതൊന്ന് കാണാൻ മറക്കരുത്, ആർക്കാ ടാഗ് ചെയ്യുന്നതെന്നും. അതെല്ലാം നമ്മുടെ യൂട്യൂബറാണ്, ഫേമസ് യൂട്യൂബറാണ്. അപ്പോൾ ആ പുള്ളി ഇത് ചലഞ്ച് ഏറ്റെടുക്കും. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടറിയും. ഓക്കെ, നമുക്ക് സ്റ്റവ് കത്തിച്ചു. വീഡിയോ ചെയ്ത് കുക്ക് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, എന്നാലും മാക്സിമം അത് രൂപത്തിൽ ഞാൻ ചെയ്യും. ഇതിപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും
ഇതാണ് തോന്നുന്നത് ഈ സ്പൈസി മസാല. ഇത് നൂഡിൽസ് ഇത് രണ്ട് പാക്കറ്റുകളുണ്ട്. ഒന്ന് മസാലയാണ് ഒന്ന് സ്പൈസി, പിന്നെ ഇത് 2 ഇഞ്ച് സ്പൈസി എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഐറ്റം. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇത് ഇടാൻ പോവാണ്. നിങ്ങൾ ഇട്ടില്ലെന്ന് പറയരുത്. രണ്ടാമത്തെ പാക്കറ്റിൽ ആ സോസ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, എല്ലാവർക്കും വിശ്വാസമായെന്ന് കരുതുന്നു. അങ്ങനെ സാധനം കുക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിൽ കാണാമോന്നു അറിയത്തില്ല, ചൂട് പറക്കുകയാണ്. ആ കളറും കാര്യങ്ങളും എത്രമാത്രം കിട്ടുന്നോന്നും അറിയത്തില്ല. ബട്ട് ഒരു ഫ്ലേവറിൻ്റെ മണം മൂക്കിലെല്ലാം അടിക്കുന്നുണ്ട്, ഒരു സ്പൈസി. ഓക്കെ, അപ്പം ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ. രണ്ട് സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല എരിയുണ്ട്. സ്പൈസി എന്ന് വെച്ചാ ഇത്ര സ്പൈസി ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ ഫേസും അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇച്ചിരി പാടാണ്, ഞാൻ സില്ലി ആയിട്ട് വിചാരിച്ചെടുത്തു, പക്ഷേ ഇത് ഇച്ചിരി പാടാണ്. ചുണ്ടൊക്കെ ചുമ ചുമന്നായി, ഇടയിൽ കാണാം. കുട്ടികളാരും ഇത് ട്രൈ ചെയ്തത്, ഇതൊരു റിക്വസ്റ്റാണ്, താങ്ങാൻ പറ്റത്തില്ല. ഇനി എനിക്ക് ഡൗട്ട് പോകുന്നു, ലൈറ്റിംഗ് ഒക്കെ കാണിച്ചു എലിയെല്ലാം കൂടെ ഇറങ്ങി ചെന്നപ്പോ ചങ്കി കത്തലുണ്ട്. 7 മിനിറ്റ് തീർക്കാൻ പറ്റുമോ, 7.5 മിനിറ്റ് തീർക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. ആൾക്കാർക്ക് കഴിക്കാനാണോ? ഞാൻ നോക്കി നല്ല വെള്ളമായി.
മനസ്സിലാവും സംഭവം. അതൊരു സമയമായി പോയി, നാട്ടിൽ തുറക്കോട്ട് പറ്റിയോ ബ്രോ? വേറെ ഒന്നും കണ്ടില്ലേ? അയ്യോ, വേറൊരു കാര്യം ഞാൻ പറയാൻ പറ്റൂ. ഫുഡ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് 5 മിനിറ്റിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അത് ഞാൻ തന്നെ പറയാൻ പറ്റൂ. ആറ് മിനിറ്റ് 29 സെക്കൻഡ്. ഫിനിഷ് ചെയ്തു. എരി എന്ന് പറഞ്ഞ കിണ്ണം കാച്ചി എരി. അങ്ങനെ വെള്ളം കുടിക്കാറ്. പോയി ഐ സി എല്ലാം മുക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അയ്യോ, ചങ്കി നിൽക്കുന്ന എന്തോ ഒരു കത്തൽ പോലെ. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ ഇച്ചിരി പ്രശ്നമുണ്ട്. 5 മിനിറ്റ് കൊണ്ട് വെള്ളത്തിൽ പോയി വാ മുക്കി വെക്കേണ്ട അവസ്ഥ വന്നു. എൻ്റെ മുഖവും ഫേസും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ട്രക്ക് എല്ലാം കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം സ്പൈസി ആയിരുന്നു ഈ ചലഞ്ചെന്ന്. അതുകൊണ്ട് അതുപോലെ തന്നെ തുടങ്ങിയെടുത്ത് വെച്ച് തന്നെ നിർത്താം. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ടാഗ് ചെയ്തില്ല ഒരാളെ. ഒരാളല്ല, രണ്ട് വ്യക്തികളെ ടാഗ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ടാഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടേസ്റ്റ് ക്രൂയിസ്. ഞാൻ ടാഗ് ചെയ്യാൻ പോകുന്നത് രണ്ട് വ്യക്തികൾ ഇവരാണ്. ഞാൻ ടാഗ് ചെയ്യുന്നത് ടേസ്റ്റ് ക്രൂയിസിലെ സുരേഷും കാർത്തിക് സൂര്യ വ്ലോഗ്സിലെ കാർത്തിക് സൂര്യയുമാണ്. കണ്ടുകാണല്ലോ, ഒന്ന് കാർത്തിക് സൂര്യയും ഒന്ന് സുഹിത്തേട്ടനുമാണ് ഞാൻ ടാഗ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ടാഗ് ചെയ്യുന്നു സുഹിത്തേട്ടനും കാർത്തിക് സൂര്യയ്ക്കും. കാർത്തിക് സൂര്യ എന്നാൽ ഞാൻ ടാഗ് ചെയ്യാൻ കാരണം ചലഞ്ചുകൾ, ഓരോ ചലഞ്ചുകളും നിസ്സാരം പോലെ ചെയ്യുന്ന കാർത്തിക് സൂര്യ പോലുള്ള യൂട്യൂബർ വിരളമാണ്. നമ്മുടെ മലയാളി യൂട്യൂബേഴ്സ് ഇല്ല എന്ന് തന്നെ പറയണം. അപ്പോൾ ആ ചലഞ്ച് ഞാൻ കാർത്തിക് സൂര്യയ്ക്ക് തന്നെ ടാഗ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലെന്ന് അറിയാം. ഇത് ചെറിയ ചലഞ്ചാണ്, എന്നാലും എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെറിയ ചലഞ്ച് നൽകാൻ പറ്റും. അതുകൊണ്ട് കാർത്തിക് സൂര്യയ്ക്കും സുഹിത്തേട്ടനുമാണ് ഞാൻ ഈ ചലഞ്ച് ടാഗ് ചെയ്യുന്നത്. ഈ നൂഡിൽസ് നാട്ടിൽ കിട്ടിയില്ലെങ്കിൽ സാധാ നൂഡിൽസ് വന്നു, അതിൽ ഇച്ചിരി മുളകും ഒരുപാട് സ്പൈസിനെസ് ആഡ് ചെയ്താൽ മാത്രം മതിയോ? അപ്പോൾ വേറൊരു കാര്യം, ഞാൻ ഇപ്പോൾ സിംഗിളായിട്ട് ചെയ്തപ്പോൾ ഞാൻ ഈ 6 മിനിറ്റ് 29 സെക്കൻഡ് കൊണ്ട് തീർത്തു. കാർത്തിക് ഇതിലും താഴ്ന്ന ടൈമിൽ തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ശരിയുണ്ട്, നിൽക്കാൻ വയ്യ, പോയി എവിടെയെങ്കിലും കിടക്കട്ടെ. തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുന്നെങ്കിൽ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ BGB signing off.